നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഒരു അഡ്വൈസറുടെ ആവശ്യമുണ്ടെന്നുള്ളതിനെ. ഇപ്പോൾ ഒത്തിരി എല്ലാവർക്കും ഡു വിറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഒരു ടൈമാണല്ലോ. എല്ലാവർക്കും അവനവന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അവനവന് സ്വന്തമായിട്ട് ഫണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിന് ഞാനൊരു അഡ്വൈസറുടെ ആവശ്യം എന്ന് മിക്ക ആളുകൾക്കും ചിന്തിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ എൻ്റെ ഒരു ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ DIY എതിർക്കുന്ന ഒരു ടൈപ്പല്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ അഡ്വൈസേഴ്സ് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് ആയതിൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്, അഡ്വൈസേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കോച്ച് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേണി എങ്ങനെ ഹെൽപ്ഫുള്ളാവും എന്നുള്ളത്. അപ്പോൾ ഇതിൽ മിക്കപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു കോർപ്പസ് ചെറിയതാണ്. ഇപ്പോൾ നമുക്കൊരു 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ഒരു 100000 രൂപയാണ് നമുക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം അത് ചെറിയ പൈസയാണ്. അപ്പോൾ നമുക്കൊരു അതിൽ ഒരു അത്ര വലിയ ഒരു സ്റ്റഡിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഒരു കോർപ്പസ് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ എന്നുള്ള ലെവലിലേക്കൊക്കെ മാറി തുടങ്ങുമ്പോൾ നമ്മളത് ഒരു ഇത്തിരി നോളജബിളായിട്ടുള്ള ഒരു അഡ്വൈസറുടെ അല്ലെങ്കിൽ ഒരു കോച്ചിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ മിക്ക ആളുകൾക്കും ഒരു ചോദ്യമുണ്ട്, ആരാണ് നല്ലൊരു അഡ്വൈസർ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാവുന്നു. അപ്പോൾ ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുകയെന്ന് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന, ചെയ്തു തരാൻ കപ്പാസിറ്റിയുള്ള ഒരു അഡ്വൈസറുടെ കൂടെ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒത്തിരി കൺസെപ്റ്റ് ഉണ്ട്, ഫീ ബേസ്ഡ് അഡ്വൈസറി ഓൺലി, അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു അഡ്വൈസറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതിനേക്കാളൊക്കെ മുന്നായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഒരു ആൾ ഒരു കരിയറിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അദ്ദേഹത്തിൻ്റെ ഇൻകം വരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ. ആ കരിയർ എത്രയും ഷാർപ്പൻ ചെയ്യുക, എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുക, അതിൽ നിന്നൊരു ഇൻകം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ പണി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ പണി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓർഗനൈസേഷനിൽ റിലവൻ്റ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് നന്നായിട്ട് പോകാനും സഹായിക്കും. ഇനി അതല്ല, നിങ്ങൾ ഇതിനിടയിൽ കുറേ ട്രേഡിങ്ങിന് സമയം കളഞ്ഞ്, കുറേ ഇൻവെസ്റ്റ്മെൻറ്റിന് സമയം കളഞ്ഞ്, അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടേഴ്സൊക്കെ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ആരാണ് ചീഫ് മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ അവർക്ക് പക്ഷേ അവരുടെ ആ സെയിം ഫീൽഡ് അവർക്ക് കംപ്ലീറ്റ്ലി അറിയാനും പറ്റും. അവർ കരിയറിൽ സക്സസ്ഫുൾ ആയിരിക്കും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അവർ FDനെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അവരുടെ ഇൻകം ഫ്ലോ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. അവർക്ക് റിട്ടേണിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അവർ പോകുന്നത്. അവർക്ക് ഒരു അഡ്വൈസറെ കണ്ടെത്താനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ അവർക്കൊരു നല്ലൊരു അഡ്വൈസറേയും കൂടി സഹായം ഉണ്ടെങ്കിൽ ആ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഇൻകത്തിന് അധികം റിസ്ക് ഒന്നും എടുക്കാതെ ഇപ്പോൾ ഉള്ള റിട്ടേണിനേക്കാളും വളരെ നന്നായിട്ട് അതിനെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കാനും അവരുടെ ഈച്ച് ഗോൾസ് അല്ലെങ്കിൽ ലൈഫിലെ എൻജോയ്മെൻറ്റ്സ് കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാനും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് പറ്റും എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഇന്നൊരു മെയിനായിട്ടൊരു 6 പോയിൻസാണ് പറഞ്ഞത്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എന്താണ് ഗുണങ്ങളെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഗോൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മിക്ക ആളുകൾക്കും എന്താണ് ഗോൾസ്, എന്തിനാണ് വേണ്ടി ചെയ്യണമെന്നുള്ളതിനെ പറ്റി യാതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗോൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിലും നമ്മൾ കാര്യത്തോടെ എടുക്കുമ്പോൾ അവർക്ക് ഗോൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുകയില്ല. ആ ഗോൾസിന് അനുവാദമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് ഗോൾ ഡിഫൈൻ ചെയ്യാനും കൃത്യമായിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കാനും എന്നൊക്കെ അത് അച്ചീവ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടാക്കാനും അതിനു വേണ്ട കൃത്യമായിട്ടുള്ള മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റോ
കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അത് ഏത് അസറ്റ് ക്ലാസ്സിലാണോ വേണ്ടത് ആ അസറ്റ് ക്ലാസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് ഒരു ഇൻവെസ്റ്ററെ സഹായിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു കാര്യം വെച്ചാൽ നോളജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫിനാൻഷ്യൽ അഡ്വൈസറാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഒരു ബേസിക് നോളജുള്ള ഒരു ബേസിക്കായിട്ടൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള നോളജും ആ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റർക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കാനും ആ ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് പറ്റും. ഇപ്പോൾ മിക്കപ്പോഴും ഞാൻ എൻ ആർ ഐസിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ കാണുമ്പോൾ ഒത്തിരി അനാവശ്യമായിട്ടുള്ള യൂലിപ് പോളിസികൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒത്തിരി ഉണ്ടാവും. കാരണം അവർക്ക് ആകെ ഉണ്ടാവുന്നത് അവർക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്കിൽ നല്ലൊരു മാനേജറായിട്ട്, അവർ ആയിട്ട് ഉണ്ടായിരുന്ന ആ ബ്രാഞ്ചിൽ ആ മാനേജർ ഉണ്ടായിരുന്ന ടൈമിൽ നല്ല കുറേ പ്രൊഡക്റ്റ്സ് അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അവർ 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ആ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജിലാവുന്ന ടൈമിൽ നോക്കുമ്പോൾ മിക്കപ്പോഴും ഒരു പോളിസി എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഒരു 5 വർഷം അടയ്ക്കണം. ആ 5 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ റിട്ടേൺ കിട്ടി തുടങ്ങുന്നത്. ആ 10 വർഷം ആകുമ്പോഴേക്കും വേറൊരു പോളിസിയും കൂടി ചേർന്ന് വെച്ചിട്ടുണ്ടാവും. ആ പോളിസിയിലേക്കുള്ള പ്രീമിയം ഇതിൽ നിന്ന് വരുന്ന ഇങ്കമായിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ആ വിറ്റ ആൾക്ക് മാത്രമേ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ കാര്യം ഒരു കൃത്യമായിട്ടുള്ള നോളജബിൾ ഉള്ള ആൾക്കും കൃത്യമായിട്ട് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു അഡ്വൈസർക്കും മാത്രമേ ആയൊരു ഡിസിഷൻ കൃത്യമായിട്ട് എടുത്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാവുന്ന ടേംസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണം. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തരാനുള്ള ഒരു കഴിവും കൂടിയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ആ നോളജാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ബിസിനസ്സിലും നിങ്ങളുടേതായ പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റേതായ ടെൻഷനും ഏതാണ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കി നടക്കുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാവരും ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എസ്പെഷ്യലി നല്ല ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർക്കും അറിയാം ഈ പ്രൊഡക്റ്റല്ല വേണ്ടത്, അത് മാറ്റണം എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂലി പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യണം, ഇടയ്ക്കൊന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ബാങ്കിന് കൊടുക്കണം. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സമയം ഒരുക്കില്ല. അപ്പോൾ ഇത് അവരങ്ങോട് മറന്നു പോവും, അല്ലാന്നുണ്ടെങ്കിൽ നീട്ടി വയ്ക്കും. അങ്ങനെ അവസാനം ഇത് നടക്കത്തുമില്ല. ആ മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ അവർക്ക് വേണ്ട ഒരു റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം സേവ് ചെയ്തെടുക്കാനും ആ എക്സിക്യൂഷൻ കറക്റ്റ് ടൈമിൽ ചെയ്തെടുക്കാനും ഒരു നല്ലൊരു അഡ്വൈസറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോർട്ടലിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിലല്ല ഇമ്പോർട്ടൻറ്റ്, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് മോണിറ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഗോളിനാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഗോളിൻ്റെ ഡയറക്ഷനിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ട് സാധനവും ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇത് നമ്മൾ എത്ര ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരവരുടെ കാര്യത്തുമ്പോൾ മിക്കപ്പോഴും അവർ മോണിറ്റർ ചെയ്യണത് കറക്റ്റാവില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ഒരു ജിമ്മിൽ പോകുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനർ ആവശ്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ഡോക്ടറെ നമുക്ക് ആവശ്യമുണ്ട്? നമുക്കറിയാം ഒരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പാരസെറ്റമോളോ ക്രോസിനോ കഴിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ആ പാരസെറ്റമോളിലും ക്രോസിനിലും നിൽക്കുമോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തന്നെ വേണം. അതുപോലെ തന്നെ മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന് വേറെ ഒരു അഡ്വൈസർ ഉണ്ടാവില്ല. അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് എപ്പോഴും പുറമേ ഒരു അഡ്വൈസറുടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടും ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മക്കളെ സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നാൽ അവർ ചെയ്യാറില്ല. അത് കാരണം അവരുടെ ഇമോഷൻ അതിനെ ബാധിക്കും. ഈ സെയിം കാര്യം തന്നെയാണ് മണി മാനേജ്മെൻറ്റിലും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മോണിറ്ററിംഗ് പോർട്ട്ഫോളിയോ ആൻഡ് മാച്ചിങ് ഗോളുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു അഡ്വൈസറുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഗോളൊക്കെ ചെക്ക് ചെയ്തു, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാവരും മോണിറ്റർ ചെയ്ത് നോക്കി, എന്നിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട്
ഈ അസറ്റ് അലോക്കേഷൻ നല്ലതാണോ? ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇക്വിറ്റിയിൽ ഇത്രയും ഇട്ടേക്കുന്നത്, ഇത്രയാണ് പ്രോപ്പർട്ടിയിൽ, ഇത്രയാണ് ഡെറ്റിൽ, ഈ അലോക്കേഷൻ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ഈ ഇദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും. ആ ഗോള് അടുക്കുംതോറും ഇദ്ദേഹത്തിന് റിസ്കി അസറ്റിൽ നിന്ന് നോൺ റിസ്കി റിസ്കി അസറ്റിലേക്ക് മാറ്റാനുള്ള അഡ്വൈസ് തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. ആ അസറ്റ് അലോക്കേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട്, അസറ്റ് അലോക്കേഷൻ വേണ്ട ടൈമിൽ കറക്റ്റായിട്ട് മാറ്റിയെടുക്കാനായിട്ട് എന്തുകൊണ്ടും ഒരു നല്ല അഡ്വൈസർക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, മിക്ക ആളുകളും നമ്മുടെ വീഡിയോയുടെ ഇതിൽ കമൻ്റ് ചെയ്യാറുണ്ട്, ഒരു ബെസ്റ്റ് സിപ്പ് പറഞ്ഞുതരൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു സാഹചര്യത്തിന് പറ്റിയ ഒരു 5 മ്യൂച്വൽ ഫണ്ടുകൾ പറഞ്ഞുതരൂ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് പറ്റിയ നല്ല ഷെയർസ് പറഞ്ഞുതരൂ. അങ്ങനെ ഒരു റെഡിമെയ്ഡ് ആൻസർ എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൻസർ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോൾ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന്, നിങ്ങൾക്ക് എത്ര ഒരു ഷെയർമ വാങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം പേടിയുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എന്താണെന്നറിയില്ല, നിങ്ങളുടെ ഇൻകം എത്രയെന്ന് അറിയില്ല. ഇതറിയാണ്ട് ഒരിക്കലും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഫണ്ട് ഏതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കെപ്പോഴും വേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആര് ഏതാണോ ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻകം കപ്പാസിറ്റി എന്താണ്, അദ്ദേഹത്തിന് ഈ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണോ വേണ്ടത്, ഗ്രോത്ത് ആണോ വേണ്ടത്, അതിൽ എന്തെങ്കിലും റിട്ടേണിൽ ഒരു ഡിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് താങ്ങാനുള്ള കഴിവുണ്ടാവണോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 10,000-ക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അതിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റാങ്കിങ് സിസ്റ്റം ഒന്നുമില്ല, സ്കൂളിൽ നടക്കണ പോലെ ഇത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് റാങ്ക്, ആ റിട്ടേൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഹൈ പെർഫോമിംഗ് റിട്ടേൺ ഉള്ളത് നാളെ റിട്ടേൺ ഉണ്ടാവത്തില്ല. നമുക്കൊരിക്കലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ ഡിസ്ക്ലെയിമർ കാണാറില്ലേ, പാസ് പെർഫോമൻസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻഡിക്കേറ്റർ ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു ഒരിക്കലും ഫ്യൂച്ചറിൽ അത് നന്നായി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങളുടെ ഒരു റിസ്ക് പ്രൊഫൈൽ എന്താണ്, നിങ്ങൾക്ക് ആ പണം എന്നാണ് തിരിച്ചു വേണ്ടത്, ആ ഹോൾഡിംഗ് പീരീഡ് എത്രയുണ്ട്, നിങ്ങൾക്കിപ്പോൾ എത്ര പണം ഇതിലേക്ക് സ്പെയർ ചെയ്യാൻ പറ്റും, ആ സ്പെയർ ചെയ്യുന്ന പണം നിങ്ങളുടെ എത്ര പേഴ്സൻറ്റേജാണ് നിങ്ങളുടെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് ചിലപ്പോൾ പണം ഇട്ട് കഴിഞ്ഞാൽ നാളെ ഡബിളാവണ സ്കീമൊന്നായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കീമായിരിക്കും അത്. അതപ്പോൾ ഈ നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ റിട്ടേണും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അഡ്വൈസർക്ക് സഹായിക്കാൻ പറ്റും. ഇതാണൊരു 6 പോയിൻറ്റ്സ് ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് നേടിയെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതല്ല ഇത് ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ ആയി വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ഔട്ട്സൈഡർ അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഇൻകം ജനറേഷനിൽ ശ്രദ്ധിക്കൂ, വെൽത്ത് ക്രിയേഷൻ ഒരു അഡ്വൈസറെ ഏൽപ്പിക്കൂ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അതല്ല, ഒരു പ്യുവർലി തേർഡ് പേഴ്സൺ ആയിട്ട് നിന്ന് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യണേൽ കുഴപ്പമില്ല. ഞാനൊരു ഇതേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഇതാണ് ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരു ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ടോപ്പിക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിലോ ഒരു ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്യുക്കായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്.